നമസ്കാരം. ലോകത്ത് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. ചില പ്രത്യേക മാധ്യമ പ്രവർത്തകർക്ക് മാത്രമുള്ള പ്രത്യേകതകൾ. അവർ ചിലപ്പോൾ ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തിയെ പോലും അവർ എഴുതിയും പറഞ്ഞും അങ്ങ് താരമാക്കും. പി ആർ വർക്കുന്നു എന്നൊക്കെ പറയാം. നിരവധി ഉദാഹരണങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. ഇനി ശരിക്കും അർഹതയുള്ള കഴിവുള്ള വ്യക്തികളെ പോലും ഇവർ പറഞ്ഞും എഴുതിയും വിവാദത്തിൽപ്പെടുത്തിയും ഇല്ലാതാക്കി കളയും. അതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത. ഇപ്പോൾ അവർ നോട്ടമിട്ടിരിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപിനെയാണ്. അദ്ദേഹം ഒരു നടൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ, ഒരു എം പി എന്ന നിലയിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നല്ല മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു വിയോജിപ്പുള്ളൂ. പക്ഷേ അതാണ് ഹൈലൈറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ ഇകഴ്ത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. സുരേഷ് ഗോപി സാറിനോടാണ്. എത്രയും പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാർ, താങ്കൾ നിസാരമായി വിചാരിച്ചാൽ നമ്മുടെ ഈ മാധ്യമങ്ങളെ കണ്ടം വഴി ഓടിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. താങ്കൾ ആദ്യം സല്യൂട്ട് വിവാദത്തിൽ ചെന്ന് പെടുന്നതല്ല, ഇവർ പെടുത്തിയതാണ്. ഒരു കാര്യവുമില്ലായിരുന്നു, പെടുത്തി. അതിനുശേഷം ഇത് കേൾക്കുന്ന സാധാരണ ആൾക്കാർക്ക് ഇതിൽ ആരുടെ പക്ഷത്താണ് ശരി, ആരുടെ പക്ഷത്താണ് തെറ്റ് എന്ന് ആദ്യം ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറി. തൊട്ടടുത്ത ദിവസം താങ്കൾ പാലാ ബിഷപ്പിനെ കാണാൻ പോകുന്നു. പാലാ ബിഷപ്പുമായിട്ട് സംസാരിച്ചതിന് അതിനുശേഷം പുറത്തേക്ക് വരുന്നു. അപ്പോൾ മാധ്യമങ്ങൾ താങ്കളെ ചുറ്റും വളയുന്നു. അതിൽ മീഡിയ വൺ എന്ന മാധ്യമ സ്ഥാപനത്തിലെ ഏതോ ഒരു പ്രവർത്തകൻ ഒരു കോണസ്റ്റ് ചോദ്യം ചോദിക്കുന്നു. ഇനി അവിടെ മുതൽ ശ്രദ്ധിക്കുക. താങ്കൾ ആ മൈക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നു. ആ മൈക്കിൻ്റെ ഉടമ ആരാണെന്ന് മനസ്സിലാവുന്നു, ഏത് മാധ്യമത്തിൻ്റെ ആണെന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം താങ്കൾ പറയുന്നു, ആ നിങ്ങളിത് ചോദിക്കും. ഇതിനു ശേഷമാണ് ശ്രദ്ധിക്കേണ്ടത്, താങ്കൾ പിന്നെ നാല് വാചകം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. നാല് വാചകം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ നാവ് എൻ്റെ വായിലിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന പോലെ എൻ്റെ വാകൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന അർത്ഥം വരുന്ന ഒരു വാചകമാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞത്. ദാ അവിടെ മുതൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് അപ്പർ ഹാൻഡായി. നല്ല വ്യക്തമായിട്ട് തന്നെ അവരുടെ മേൽ മേൽക്കോയ്മയായി. അപ്പോൾ തന്നെ കോണസ്റ്റ് ചോദ്യവുമായിട്ട് വന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരെങ്കിലും ബാക്ക്ഫുട്ടിലായി. കാരണം ഇന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്ന് നമ്മുടെ മാധ്യമരംഗത്തുള്ള 99% മാധ്യമ പ്രവർത്തകർക്കും നേരെ ചൊവ്വേ നല്ല ഇംഗ്ലീഷ് സംസാരിക്കാനോ മനസ്സിലാക്കാനോ, അഥവാ മനസ്സിലാക്കിയാൽ തന്നെ തിരിച്ചു മറുപടി ഒഴുക്കോടെ പറയാനുള്ള കഴിവില്ലാത്തവരാണ് 99%. എത്ര തെളിവ് വേണമെങ്കിലും തരാം, എത്ര തെളിവ് വേണമെങ്കിലും തരാം. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് ഇവന്മാരെ പൊളിച്ചെടുക്കുന്നത്. അദ്ദേഹം എത്രയോ തവണ വിവാദത്തിൽ പെട്ടപ്പോഴൊക്കെ ഈ മാധ്യമ പ്രവർത്തകർ പല ചോദ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. പക്ഷേ അദ്ദേഹം തിരിച്ച് ഒഴുക്കോടെ മറുപടി പറയുന്നത് ഇംഗ്ലീഷിലാണ്. ഇവർക്ക് കോണസ്റ്റ് ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിലും ചോദിക്കാനുള്ള ഇംഗ്ലീഷ് അറിയണ്ടേ? അവിടെയാണ് പ്രശ്നം. ബബ്ബബ അടിക്കുമായിരുന്നു. ഇതെല്ലാം പോട്ടെ, സ്മൃതി ഇറാനി എന്ന മുൻപ് കേന്ദ്രമന്ത്രി ആയിരുന്ന ആളെ അറിയാമല്ലോ. അവരെ നമ്മുടെ മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഡിഗ്രിയെ പറ്റിയും, അവർ സീരിയൽ നടിയായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും. ഒരു അവാർഡ് വിവാദമൊക്കെ വന്നപ്പോൾ ഇവരെന്തൊക്കെ പറഞ്ഞതാണ്. ആ സ്മൃതി ഇറാനിയെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ അവർക്ക് കിട്ടി. കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമത്തിൻ്റെ ഫ്ലോറിൽ ഒറ്റയ്ക്ക് കിട്ടി. എന്നിട്ട് ആ മാധ്യമ സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച ആൾ അവരെ ഇൻ്റർവ്യൂ ചെയ്തു. പക്ഷേ അവൻ നക്ഷത്ര വേണ്ടി വെള്ളം കുടിച്ചു പോയി, ആ മാധ്യമ പ്രവർത്തകൻ. കാരണം സ്മൃതി ഇറാനിയുടെ ഇംഗ്ലീഷ് ഒരു ഒന്നൊന്നര ഇംഗ്ലീഷാണ്, അതിങ്ങനെ ഒഴുക്കോടെ പോവും. സ്മൃതിയോടൊക്കെ മുട്ടി നിൽക്കണമെങ്കിലേ ഇവറ്റോൾ കുറച്ചുകൂടെ മൂക്കണം. ഇവറ്റോളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നതേ മദ്രസ മലയാളമാണ്. ആ മദ്രസ മലയാളം കൊണ്ട് ഇറങ്ങിയാലേ നേരെ ചുവേ മലയാളം പോലും സംസാരിക്കാൻ പറ്റത്തില്ല, അപ്പോഴാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു എങ്കിൽ, പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാർ, താങ്കൾ ഇനി ഏത് പരിപാടിക്ക് ഏത് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അത് മാധ്യമങ്ങൾ കവർ ചെയ്യാൻ വന്നാൽ അക്കൂട്ടത്തിൽ ഒരു ദേശീയ മാധ്യമമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് മിനിമം ഒരു ദേശീയ മാധ്യമം എങ്കിലും അതിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ ആദ്യം ആ ദേശീയ മാധ്യമത്തിനോട് സംസാരിക്കുന്നു എന്ന ഭാവേന നാല് വാചകങ്ങൾ ഇംഗ്ലീഷിൽ പറയുക. ഒന്നും വേണ്ട, നിസാര സംഭവം, അങ്ങേക്ക് പറ്റും. നാല് വാചകങ്ങൾ നല്ല ഇംഗ്ലീഷിൽ പറയുക. അപ്പം തന്നെ കോണസ്റ്റ് ചോദ്യവും
കരുതി കൂട്ടിക്കൊണ്ടുവന്ന സകല മാമാ മാധ്യമങ്ങളും മലയാളത്തിലെ മാമാ മാധ്യമങ്ങളുടെയും ആവിയായി പോയിരിക്കും അവരുടെ എല്ലാ കുണശ്ശ ചോദ്യങ്ങളും പിന്നെ താങ്കളാണ് താങ്കൾക്കാണ് മേൽക്കൈ അപ്പർ ഹാൻഡ് പിന്നെ ഇവന്മാർ കണ്ണം വഴി ഓടാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അതിനുശേഷം മാത്രമേ താങ്കൾ പിന്നെ സ്വന്തം സ്വയമായിട്ട് ആർജിച്ചെടുത്ത താങ്കളുടെ ശരീരഭാഷയും കൂടെ ആവുമ്പോൾ ഇവർ എപ്പോൾ കണ്ടം വഴി ഓടിയെന്ന് ചോദിച്ചാൽ മതി ഒരു സംശയം വേണ്ട ഇത് തുടർന്ന് പരീക്ഷിച്ചാൽ താങ്കൾക്ക് ഇവരുടെ മേൽ എന്നും എന്നും വിജയിക്കാൻ പറ്റും ഉറപ്പ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്